ഇന്ത്യ എന്ന രാജ്യത്ത് നിലവിലുള്ള വിദ്യാർത്ഥികൾ അക്കാദമീഷ്യൻസ് ടെക്നീഷ്യൻസ് ചിന്തകർ ചരിത്രകാരന്മാർ വിവരമുള്ള രാഷ്ട്രീയ നേതാക്കൾ നിരീക്ഷകർ എന്തിന് സാധാരണ പൗരന്മാർക്ക് പോലും മനസ്സിലാകും ബി ജെ പി സർക്കാരിൻ്റെ ഈ പൗരത്വ ഭേദഗതി നിയമം എന്തിനാണ് എന്നാൽ സംഘപുത്രന്മാർ പറയുന്നത് ഈ പറഞ്ഞവർക്കൊന്നും ഒരു ചുക്കും അറിയില്ല പൗരത്വ ഭേദഗതി എന്നത് യഥാർത്ഥത്തിൽ അറിയാവുന്നവർ മോദിയും അമിത്ഷായും മാത്രമാണെന്നാണ് ഇങ്ങനെ പൊതുപരിപാടികളിൽ വന്നു നിന്ന് ഇന്ത്യയോടുള്ള സ്നേഹം വെളിവാക്കുമ്പോൾ മോദി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത്തരത്തിൽ വിവരമുണ്ടെങ്കിൽ പൗരത്വ ഭേദഗതി റദ്ദാക്കുക എന്നതാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാവുമോ എന്ന് എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഉവൈസി മോദിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ താൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തോളം ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ഒയ്സി മോദിയോട് ആവശ്യപ്പെടുന്നത് എന്നാൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നുള്ളത് ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് രാജ്യത്തിന്റെ ദേശീയ പതാക ആർ എസ് എസ് നിന്നയമായാണ് കണക്കാക്കിയിരുന്നതെന്നും ഉവൈസി പറഞ്ഞിരുന്നു ഒരു പൊതുപരിപാടിയിലെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് ബി ജെ പി ഒരു കാര്യം ചോദിക്കാനുണ്ട് ത്രിവർണ പതാക ദേശീയ പതാകയായി തെരഞ്ഞെടുത്തപ്പോൾ ആർ എസ് എസ് ഭാരവാഹി ത്രിവർണ ദേശീയ പതാക നിന്ദമാണെന്ന് എഴുതിയിരുന്ന കാര്യം സത്യമല്ലേ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോയെന്ന് ചോദിച്ച ഒ വൈസി അതുപോലെ തന്നെ തൻ്റെ കയ്യിൽ അതിനുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നു ഒയ്സിയുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംഘടിപ്പിച്ച ത്രിവർണ റാലിക്കെതിരെ കോൺഗ്രസും ബി ജെ പിയും നടത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഒയ്സിയും കൂട്ടരും ദേശീയ പതാക എടുത്തത് അവരെ പേടിച്ചിട്ടെന്നായിരുന്നു കോൺഗ്രസും ബി ജെ പിയും പറഞ്ഞത് നിങ്ങളുടെ ആ ചിന്താഗതിയിലാണ് തെറ്റുപറ്റിയിരിക്കുന്നത് ഈ രാജ്യവും പതാകയും എല്ലാം ഞങ്ങളുടേതാണ് ഇപ്പോൾ ത്രിവർണ പതാകയുള്ള അല്ലെങ്കിൽ അത് ഏന്തി നടക്കുന്നവരുടെ കൈയിലെ പതാകയുള്ളൂ മനസ്സിൽ ഗോഡ്സയാണെന്നും ഒവൈസി വ്യക്തമാക്കി ആർക്കെങ്കിലും തെറ്റുപറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാം പൗരത്വം എന്നത് രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് നമ്മുടെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമത്തെ എതിർക്കാൻ ഇന്ത്യൻ പതാക തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ പാർട്ടി കൊടി പിടിക്കാൻ ഇത് നിങ്ങളുടെ പാർട്ടിയുടെ മാനിഫെസ്റ്റോ വിരുദ്ധമായതുകൊണ്ടല്ല ജനങ്ങൾ ഇതിനു വേണ്ടി സമരം നടത്തുന്നത് പിന്നെ പച്ചക്കൊടി പിടിക്കാത്തതിന് വിമർശിക്കുന്നവർ ആ കൊടി കൊടിയേന്ദവരുടെ വരെ കൊടിയേന്തിയവരെ പാകിസ്ഥാനി മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞ അപഖ്യാതി പറഞ്ഞു പരത്തിയത് ഇതുവരെ ആരും മറന്നിട്ടുമില്ല ബി ജെ പി കാര് ത്രിവർണ പതാകയിലെ സാഫ്രോൺ നിറം ബി ജെ പിയുടെ കാവി കളസത്തിൻ്റെയോ അതിലുള്ള വെള്ള കോൺഗ്രസുകാരുടെ അലക്കി തേച്ച ഖദറിൻ്റെയോ നിറമല്ല അല്ലെങ്കിൽ പ്രതീകാത്മക രൂപമല്ല അത് ധീരതയുടെയും സമാധാനത്തിൻ്റെയും നിറമാണ് അതെങ്കിലും കുറഞ്ഞപക്ഷം അറിയുന്നത് നല്ലതാണ്